ഹായ് ഫ്രണ്ട്സ്, ജസ്നാസ് വ്ളോഗിലേക്ക് എല്ലാവർക്കും സ്വാഗതം. ഇപ്പം ഞാൻ എത്തിയിരിക്കുന്നത് കൂരാടുള്ള ചോക്കാട് പഞ്ചായത്തിലെ ചെല്ലക്കൊടി എന്ന് പറഞ്ഞ സ്ഥലത്താണ്. വളരെ ദയനീയ അവസ്ഥ നിങ്ങളുമായിട്ടൊന്ന് ഷെയർ ചെയ്യാൻ വേണ്ടി തന്നെയാണ് ഞാൻ ഇന്ന് ഇവിടെ എത്തിയിട്ടുള്ളത്. ദാ ഈ വാതിൽപ്പടിയിൽ നിൽക്കുന്ന രണ്ടാളുകളെ നിങ്ങൾ ശ്രദ്ധിക്കുന്നുണ്ടാവും അല്ലേ? ഇന്ന് അവരുടെ വിശേഷങ്ങളാണ് ഞാൻ നിങ്ങളുമായിട്ട് പങ്കുവെക്കുന്നത്. അപ്പോൾ ഞാനിപ്പോൾ നിൽക്കുന്നത് ഒരു വീട് എന്ന് വേണമെങ്കിൽ പറയാമെന്നേ ഉള്ളൂ അല്ലേ? കാരണം ഇതിന് ഒരു വീട് എന്ന് നമ്മൾ ആരും അങ്ങനെ പറയാൻ പറ്റില്ല. കാരണം ചെറുപ്പത്തിലൊക്കെ നമ്മൾ കുറ്റിപ്പുരൊക്കെ ഉണ്ടാക്കി കളിക്കുമ്പോഴാണ് ഇങ്ങനത്തെയൊക്കെ വീട്ടിൽ താമസിച്ചിരുന്നത്. വെച്ച് കെട്ടിയ ഷീറ്റിനുള്ളിൽ 8 വർഷത്തോളമായി ഈ ഒരു കുടുംബം കഴിഞ്ഞു വരികയാണ്. അപ്പോൾ അവരുടെ ദയനീയ അവസ്ഥ കണ്ടിട്ടാണ് ഇന്ന് ഞാനിവിടെ ഈ ഒരു വീഡിയോ ചെയ്യാൻ വേണ്ടി എത്തിയിട്ടുള്ളത്. അവരുടെ ഭർത്താവാണെങ്കിൽ സ്ട്രോക്ക് വന്ന് ഒരു ഭാഗം മൊത്തമായിട്ട് തളർന്ന് ചെറിയ ഒരു ഇപ്പോൾ എണീറ്റ് നടക്കാൻ തുടങ്ങിയപ്പോൾ ചെറിയൊരു മത്സ്യക്കച്ചവടമായിട്ട് റോഡ് സൈഡിൽ ഇരിക്കുകയാണ്. അവർ ആണെങ്കിൽ തൊഴിലുറപ്പിന് പോയിട്ടാണ് ജീവിതം കഴിഞ്ഞു കൂടുന്നത്. അപ്പോൾ ഇനി നമുക്ക് അവരുടെ വിശേഷങ്ങൾ എന്തൊക്കെയാണെന്ന് ഞാൻ അവരോട് തന്നെ ചോദിച്ചിട്ട് പറഞ്ഞു തരാം. എൻ്റെ ഉള്ളിൽ പകലാണെങ്കിലും വെളിച്ചം തീരെ കുറവാണ്. അപ്പോൾ അതിൻ്റെ ഒരു ഡിസ്റ്റർബൻസ് ഉണ്ടായിരിക്കും. റൂമൊന്നും ശരിക്കും കാണിക്കാൻ കഴിയുന്നില്ല. അതാണ് അവരുടെ ഫ്രണ്ട് ഏരിയ എന്ന് പറയുന്നത്. എന്തൊക്കെയുണ്ട് വിശേഷങ്ങളൊക്കെ? കാര്യങ്ങൾ ഇങ്ങനെ ഇങ്ങനെ ജീവിതമാണ്. ജീവിക്കാൻ ഒരു മാർഗമില്ല. ഒരു സുഖമില്ലാത്ത ഒരാളാണ്. സംഭവിച്ചത് സംഭവിച്ചത് പെട്ടെന്ന് ബ്ലോക്ക് വന്നുകൊണ്ട് ഒരു ഭാഗം തളർന്നു. ഇപ്പൊ ഇവിടെ താമസിക്കാൻ തുടങ്ങിയിട്ട് ഈ ഒരു 8 വർഷമായി. 8 വർഷമായി അല്ലേ? അപ്പൊ ഈ വീട് ഇതൊക്കെ എങ്ങനെ ഉണ്ടാക്കിയത്? ഇപ്പൊ ഇത് ഞങ്ങള് രണ്ടാളും ഇങ്ങനെ വെച്ച് അസുഖമൊന്നും അസുഖം ഇല്ല. ആ സമയത്ത് രണ്ടാളും കൂടി കൂടിയിട്ട് ഉണ്ടാക്കിയതാണ് അല്ലേ? ഇപ്പൊ ഇതിന്റെ മരങ്ങളൊക്കെ ദ്രവിച്ചു പോവാൻ തുടങ്ങി അല്ലേ? നിങ്ങൾ തന്നെയാണോ? എത്ര സെന്റ് സ്ഥലമാണ്? 5 സെന്റ്. 5 സെന്റ്. അപ്പൊ കൂട്ടുകാരെ, നമുക്ക് റംലത്താൻ്റെ വീടിന്റെ ഉൾവശം ഒന്ന് കാണിക്കാം ഞാൻ നിങ്ങളെ. അപ്പോൾ വീട് എന്ന് പറഞ്ഞത് എല്ലാവരുടെയും ഒരു സ്വപ്നമാണല്ലോ അല്ലേ? പക്ഷെ അത് ഒരുവിധം വരെ 8 വർഷത്തോളം അവർ ഈ ഒരു കെട്ടിയ ഈ ഒരു ഷെഡിൻ്റെ ഉള്ളിൽ താമസിച്ചു. പക്ഷേ ഇപ്പോൾ അവർക്ക് പറയുന്നത് എന്താണെന്ന് വെച്ചാൽ, ഇതാ ഇതിൻ്റെ ഈ മരം നിങ്ങൾ കാണുന്നുണ്ടോ? ഇതെന്താണ്? ഇതാതോ കവുങ്ങാണ് അല്ലേ? ഇപ്പോൾ അത് പൊടിയാൻ തുടങ്ങി അല്ലേ? ആ അപ്പോൾ അങ്ങനെ ഇതിപ്പോൾ കുറേ വർഷമായതുകൊണ്ടായിരിക്കും അല്ലേ? ഇതാ ഇത് കൂട്ടുകാരെ, ഇതാ ഇതിങ്ങനെ തൊടുമ്പോൾ തന്നെ ഇതിങ്ങനെ പൊടി പൊടിയായിട്ട് ഉള്ളു പോരുകയാണ്. അപ്പോൾ ഞാൻ അധികം അത് പിടിച്ച് പൊടിയാക്കുന്നില്ല, കാരണം ആ ഒരു അവസ്ഥയിലാണ്. ഇതിൻ്റെ ഉള്ളിലെ അവസ്ഥ എന്ന് പറയുന്നത് കൂട്ടുകാരെ, ഒരു ഒറ്റ റൂമാക്കിയിട്ട് അതിനെന്താ ഇത്? ഇവര് ഒന്ന് കിടക്കുന്ന റൂമാക്കിയിട്ട് ഒരു കട്ടിലിട്ടിട്ടുള്ള റൂമാക്കിയിട്ടുണ്ട്. പിന്നെ ഇതവിടെ അടുക്കള എന്ന് പറയാൻ വേണ്ടിയിട്ട് ഇവർ തീയൊക്കെ കത്തിക്കാൻ വേണ്ടിയിട്ട് ഇതവിടെ ഒരു അടുപ്പ് ഉണ്ടാക്കിയിട്ടുണ്ട്. റംലത്തഞ്ഞ് മഴയൊക്കെ പെയ്യുന്ന സമയത്ത് എന്താണ് നിങ്ങൾ ചെയ്യുന്നത് ഇവിടെ? ഞങ്ങൾ മഴ പെയ്യുമ്പോൾ വെള്ളം വരൂലേ, അപ്പൊ പാത്രങ്ങൾ ചെമ്പ് പാത്രങ്ങളൊക്കെ വെക്കും. അങ്ങനെ വെച്ചിട്ട് അപ്പോൾ രാത്രിയൊക്കെ ശരിക്കും ഭയങ്കര ബുദ്ധിമുട്ടാണ്. ആ നല്ല മഴയും കാറ്റ് വന്നാൽ പേടിയാണ്, ഇവിടെ ഇരിക്കാൻ പേടിയാണ്. എന്നിട്ട് ഇപ്പൊ പഞ്ചായത്തിലൊക്കെ നിങ്ങൾ അപേക്ഷ? പഞ്ചായത്തിൽ കൊറേ കൊടുത്തത്. അവര് പഞ്ചായത്ത് അങ്ങനെ ഇപ്പൊ പാസ്സാണില്ലാന്ന് പറയുന്നത്. കിട്ടും കിട്ടും ആ അങ്ങനെ അങ്ങനെ പറയും. പിന്നെ തരും. അസുഖം വന്നതിന്റെ ശേഷം ഇപ്പൊ എങ്ങനെയൊക്കെയാണ് കാര്യങ്ങള്? അസുഖം വന്നിട്ട് ഇപ്പൊ എത്രയായി? അസുഖം വന്നിട്ടിപ്പോ 1 വർഷത്തോളം. 1 വർഷത്തിൽ കൂടുതലായല്ലേ? അപ്പൊ അതിന് തന്നെ വേണം എനിക്ക് ഒരു ഒരു മാസത്തിന് 1500 രൂപ അവർക്ക് മരുന്ന്. അപ്പൊ അതൊക്കെ എങ്ങനെ കണ്ടെത്തുന്നത് നിങ്ങൾ? അത് നമ്മള് തൊഴിലുറപ്പ് പോയിട്ട് ഇങ്ങനെ എന്തായാലും നമുക്ക് റൂമിൽ തീരെ വെളിച്ചമില്ലാത്തതുകൊണ്ട് പുറത്തേക്കൊന്ന് ഇറങ്ങാം, അവിടെ ഇരുന്നിട്ട് സംസാരിക്കാം ഇനി ബാക്കി കാര്യങ്ങളൊക്കെ. കാരണം തീരെ ക്ലിയർ ഇല്ല നടക്കാനാ. ഒന്നിനും ഇപ്പം എനിക്ക് പോയിക്കന്നെ സത്യം പറയണമെങ്കിൽ വാട്ടിക്കാട്ടിൽ പോകാൻ എനിക്കിപ്പോൾ പറ്റില്ല. എപ്പോഴെങ്കിലും എനിക്ക് ഒന്ന് 2 ദിവസം എനിക്ക് ആരെങ്കിലും മീൻ കൊണ്ടുവരും, അത് ഞാനിങ്ങനെ വിൽക്കുകയാണ്. അല്ലാതെ അത് പോലും വരില്ല. ഒരാളും പറ്റും 10 വയസ്സ്. കുറേശ്ശെ കുറേശ്ശെ ഇങ്ങനെ കിട്ടും, അല്ലാതെ ഒന്നും എനിക്ക് പറ്റൂല. അതൊക്കെ ആരെങ്കിലും വന്നു പോകുമ്പോഴാണ് ഞാൻ കിട്ടുന്നത്, അല്ലാതെ എന്നെ കൊണ്ടൊന്നും പറ്റൂല. ആയുസൊന്നും എന്റെ പത്തിൽ എടുക്കാൻ പറ്റൂല. അങ്ങനത്തെ ആ വയത്തിലും വലിയ ഇതിലാണ് കൂടുതലാണ് ഇപ്പൊ. അതിനകത്തന്നെ ശരിക്കും ഇപ്പൊ പോയിക്കുന്നു. ആദ്യം തന്നെയാണ് അതുപോലെ എനിക്ക് ഇപ്പൊ കിട്ടുന്നില്ല. ഇപ്പൊ ഒരു കാലത്തിന് വളരെ കുഴപ്പമാണ് എനിക്ക്. എന്താ ചെയ്യാനാണ് പഠിച്ചാൽ നമുക്ക് തന്നൊക്കെ അതാണ് നമ്മ ഇന്നെ കൊണ്ടൊന്നും കാര്യമില്ല.
അതുകൊണ്ടാണ് ഞാൻ ഈ കാണുന്നത്. എല്ലാം രക്ഷതുണ്ട്, ഒരു മതമില്ല. വേറെന്ത് ചെയ്യാനാണ്? എട്ട് മാസം കഴിഞ്ഞ് ഇതിൽ തന്നെ നിൽക്കണ ഞാനിവിടെ. അതെ, ഒരു മാറില്ല. ഇത് കാണുന്നത് എല്ലാവരും കാണുന്നില്ല. എന്തൊക്കെയാണ് കാണുന്നത്? ഇവളാണെങ്കിൽ ഇവിടെ കണുപ്പ് പോകുന്നത് സൂചി ഓരോക്ക് അത് കിട്ടിയെന്ന് കാരണം ഞാൻ ഓളുമ്പാട് ജീവിക്കുന്നത്. വേറെ ഒരു മാറുപോലില്ല. എന്താ ചെയ്യുക? എല്ലാത്തിനും ബുദ്ധിമുട്ടായി. രണ്ടുപേരും ഇങ്ങനെ കഴിഞ്ഞു പോയിരുന്നു. ആ ആ, ഇപ്പം അതെല്ലാം നഷ്ടപ്പെട്ടു പോയി. ഇപ്പം നമ്മൾ തൊഴിലുറപ്പുമ്പോൾ ആഴ്ചയിൽ ഒരു 3 ദിവസമായിട്ട് ഇങ്ങനെ കച്ചവടമായിട്ട് അങ്ങനെ പോവുകയാണ്. ഇപ്പോൾ ജീവിക്കുക തന്നെ മാർഗമില്ലാത്ത ഒരവസ്ഥയിലായിപ്പോൾ വരുന്നത്. പിന്നെ ഇപ്പം നമുക്കൊരു വീട് വേണമെന്നുള്ളൊരു ആഗ്രഹം ഇപ്പം എല്ലാവർക്കും ഉണ്ടാവുമല്ലോ. ഈ ഒരു വീടേ കാണുന്ന ഒരാരെങ്കിലും സഹായിക്കുകയാണെങ്കിൽ ഒരാളെ മുന്നിൽ ഇങ്ങനെ ഇതുവരെ കൈ നീട്ടിട്ടില്ല. ഞങ്ങൾ ജീവിക്കാൻ തന്നെ മാർഗമില്ലാത്തൊരവസ്ഥയിലായിരുന്നു. ഇപ്പോൾ ഒരു വീട് വെക്കാൻ ഞങ്ങളെ കൊണ്ട് കഴിയുമില്ല. അപ്പോൾ ആരെങ്കിലും സഹായം ഉണ്ടായാൽ, നമുക്കൊരു ചെറിയൊരു വീടുണ്ടായാലും മതിയാണ്. അവർക്ക് ഈ ഒരു വീഡിയോക്ക് മുന്നിൽ വരാൻ അത്രത്തോളം സങ്കടത്തോട് കൂടിയാണ് അവർ വീഡിയോക്ക് മുന്നിൽ തന്നെ വരുന്നത്. അവർക്ക് ഇങ്ങനെ ഒരാളോട് ഒന്നും ചോദിച്ച് ശീലമൊന്നുമില്ല. എന്നാൽ പോലും അവരൊരു ആഗ്രഹം, ഇതാ ഈ ഒരു ഷീറ്റിൻ്റെ ഉള്ളിൽ കഴിഞ്ഞു കൂടുന്ന ഇവരുടെ ഒരു വല്ലാത്തൊരു ആഗ്രഹമാണ് ഒരു ചെറിയ വീട്, കുഞ്ഞു വീട് എന്നുള്ളത്. കാരണം ഇനിയിപ്പോൾ കാദർക്കൊക്കെ അദ്ദേഹത്തിൻ്റെ ആരോഗ്യം കൊണ്ട് ഒന്നും തന്നെ ഉണ്ടാക്കിയെടുക്കാൻ കഴിയില്ല എന്നുള്ളൊരവസ്ഥയിലാണ്. കാരണം സ്വന്തം ശരീരം പോലും കൊണ്ട് നടക്കാൻ കഴിയാത്തൊരവസ്ഥയിലാണ് ഇപ്പോൾ ഉള്ളത്. അപ്പോൾ ഇവരെയൊക്കെ നമ്മൾ ചേർത്ത് പിടിക്കേണ്ടത് അത്യാവശ്യമാണ്. കാരണം നമുക്കൊക്കെ എത്ര സൗകര്യങ്ങൾ ഉണ്ടായാലും പോരാ പോരാ എന്ന് നമ്മളൊക്കെ പറയുന്ന ഈ ഒരു വീട്ടിൽ താമസിക്കുന്ന ഇവരുടെ ആഗ്രഹം എത്രത്തോളം വലുതായിരിക്കും? കാരണം 8 വർഷത്തോളം ഒരു ഷീറ്റിൻ്റെ ഉള്ളിൽ കഴിഞ്ഞു കൂടുക, മഴ പെയ്യുന്ന സമയത്ത് പാത്രം വെച്ച് ആ വെള്ളം വാർത്തെടുക്കുക എന്നൊക്കെ പറയുമ്പോൾ രാത്രികൾ ഉറക്കില്ലാത്ത രാത്രികളാണ് നമ്മുടെ റംലത്തക്കും കാദർക്കക്കും ഈ ഒരു മഴക്കാലം സമ്മാനിച്ചത്. അപ്പോൾ ഇവരുടെ ഈ ഒരു കണ്ണുനീര് നമ്മൾ കാണാതെ പോവരുത്. കാരണം മരുന്നിന് തന്നെ 1500 രൂപയോളം ഒരു മാസം വരുന്നുണ്ട്. അതിൽ തന്നെ ചുരുങ്ങി 1-2 ദിവസം മാത്രമാണ് മീൻ കച്ചവടത്തിന് പോയിട്ട് കാദർക്ക ചെലവിന് വേണ്ടിയിട്ട് പണം സമ്പാദിക്കുന്നത്. അതുപോലെ തന്നെ തൊഴിലുറപ്പിൻ്റെ ജോലിക്ക് പോയിട്ടാണ് റംലത്ത ചെലവിനുള്ള പൈസ ഉണ്ടാക്കുന്നത്. അപ്പോൾ ഈ ഒരു അവസ്ഥയിൽ അവർക്കൊരു വീട് വെക്കുക എന്ന് പറഞ്ഞാൽ ഒരിക്കലും മനസ്സിൽ പോലും ചിന്തിക്കാൻ പറ്റാത്ത ഒരു ആഗ്രഹമാണ്. അപ്പോൾ നമ്മളെപ്പോലുള്ള ആളുകൾ ഈ വീഡിയോ കാണുന്ന എല്ലാവരും മാക്സിമം സപ്പോർട്ട് ചെയ്ത് ഒരു കുഞ്ഞു വീട് എന്നുള്ള ഇവരുടെ ആഗ്രഹം സാധിച്ചു കൊടുക്കണം എന്ന് മാത്രം ഞാൻ ഈ ഒരു അവസരത്തിൽ പറയാണ്. അപ്പോൾ എനിക്ക് ഈ വീഡിയോ കാണുന്ന ഓരോരുത്തരോടും പറയാനുള്ളത് എന്താണെന്ന് വെച്ചാൽ, നിങ്ങളെ കൊണ്ട് കഴിയുന്ന എത്ര ചെറുതായിക്കോട്ടെ ആ സംഖ്യ ഇവർക്ക് എത്തിച്ചു കൊടുക്കുക. അതുപോലെ തന്നെ ഇനി 1 രൂപ പോലും കൊടുക്കാൻ കഴിയാത്ത ഒരാളാണെന്നുണ്ടെങ്കിൽ ഈ വീഡിയോ മാക്സിമം ഷെയർ ചെയ്ത് ഇതാ ഈ കിടക്കുന്ന ഈ ഒരു കുടിൽ ഒന്ന് മാറ്റിയിട്ട് അവർക്കൊരു കുഞ്ഞു വീട് വെക്കാൻ വേണ്ടി സഹായിക്കാൻ ആരുടെ അടുത്താണ് ഈ വീഡിയോ എത്തിക്കാൻ പറ്റുക? അവിടേക്ക് ഈ വീഡിയോ എത്തിച്ചു കൊടുക്കുക എന്ന് മാത്രം ഞാൻ ഈ ഒരു അവസരത്തിൽ പറയുകയാണ്. അപ്പോൾ അടുത്തൊരു വീഡിയോയിൽ കാണുന്നവരെല്ലാവർക്കും ബൈ ബൈ.